point. ഇവാൻ ലെൻഡലിനെ കുറിച്ചാണ് കഴിഞ്ഞ സിലി പോയിന്റിൽ പറഞ്ഞു തുടങ്ങിയത്. ലോക ടെന്നീസിന്റെ ഒന്നാം നമ്പർ താരമായി ഏറെ വിരാജിച്ചിട്ടും ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോയ താരം. 1980s ലോക ടെന്നീസിന്റെ ആകാശത്തേക്ക് ഉയർന്ന ലെൻഡലിന് കിട്ടാതെ പോയത് ഒരൊറ്റ കിരീടമായിരുന്നു വിംബിൾഡൺ. ഇംഗ്ലണ്ടിലെ വിംബിൾഡണിൽ കിരീടം കിട്ടാത്തതിനാൽ ലെൻഡലിന്റെ യഥാർത്ഥ മൂല്യത്തിന് ഇടിവൊന്നും വന്നിട്ടില്ല. പക്ഷേ നഷ്ടപ്പെട്ടത് ആ താരം അർഹിക്കുന്ന ജനശ്രദ്ധയും പ്രശസ്തിയും. ഈ ഒരൊറ്റ കണക്ക് മാത്രം മതി ലെൻഡൽ ആരാണെന്ന് മനസ്സിലാക്കാൻ. 1985-86 കൊല്ലങ്ങളിൽ ലെൻഡലിന്റെ വിജയ ശതമാനം 90%. പരാജയങ്ങൾ വെറും 10%. അന്താരാഷ്ട്ര ടെന്നീസിൽ ബോർഗിനും മെക്കൻറോക്കും നേടാൻ കഴിയാത്ത ഉയർന്ന വിജയ ശതമാനമാണിത്. പിൽക്കാലത്ത് ഇതിന് തുല്യം എത്തിയത് ഒരേ ഒരാളാണ്, സാക്ഷാൽ റോജർ ഫെഡറർ. 2004 മുതൽ 2006 വരെ ഫെഡററും 90% വിജയങ്ങൾ നേടിയിരുന്നു. പക്ഷേ ഇനിയാണ് കണക്ക് വരാൻ പോകുന്നത്. 1984 മുതൽ 1989 വരെയുള്ള വർഷങ്ങളിൽ 5 കൊല്ലങ്ങളിൽ ലെൻഡലിന്റെ വിജയ ശതമാനം 90%. ഇങ്ങനെ 5 കൊല്ലം 90% മാർക്ക് നേടൽ ഫെഡറർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ലെൻഡൽ ശരിക്കും ഉഗ്രശോഭയിൽ എത്തിയ ആ 5 കൊല്ലങ്ങളിൽ ലെൻഡൽ എത്തിയ ഉയരങ്ങൾ ലോക ടെന്നീസിന്റെ ചരിത്രത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ആരും എത്തിയിട്ടില്ല. തോറ്റത് ആകെ വിംബിൾഡണിൽ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ലെൻഡൽ അറിയപ്പെടാതെ പോയി എങ്കിൽ ലോക സ്പോർട്സ് ജേർണലിസ്റ്റിന് സാരമായി എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ അർത്ഥം? ശുദ്ധഗതിക്കാർക്ക് അങ്ങനെയേ ചിന്തിക്കാനാവൂ. 1984 ഫ്രഞ്ച് ഓപ്പണിലാണ് ലെൻഡൽ തന്റെ ഗ്രാൻഡ്സ്ലാം പടയോട്ടം തുടങ്ങിയത്. മക്കൻറോ, കോണേഴ്സ്, മാക്സ് വിലാൻഡർ, യാനിക് നോവ, ഇലിനസ്താസെ, സാഞ്ചസ് തുടങ്ങിയ കേമക്കാർ മുഴുവൻ കളിച്ച അരങ്ങ്. ഒടുവിൽ സെമിയിൽ മാക്സ് വിലാൻഡറെ തോൽപ്പിച്ച് ലെൻഡലും കോണേഴ്സിനെ തോൽപ്പിച്ച് മക്കൻറോയും ഫൈനലിൽ എത്തുന്നു. 1984 ജൂൺ 10 റൊളാങ്കാരോയിലെ ചുവന്ന കളിമൺ കോർട്ടിൽ മുഖാമുഖം നിൽക്കുന്നത് ജോൺ മെക്കൻറോയും ഇവാൻ ലെൻഡലും. ആദ്യത്തെ 2 സെറ്റിലും ഉഗ്ര തീക്ഷ്ണതയോടെ മക്കൻറോ ആഞ്ഞടിച്ചു. ശക്തമായ സർവുകൾ, നെറ്റിനടുത്ത് തകർപ്പൻ സ്മാഷുകളും പ്ലേസിംഗും. മക്കൻറോ 2 സെറ്റിന് മുന്നിൽ. 3rd സെറ്റിന്റെ തുടക്കത്തിലും മക്കൻറോ മുന്നിലായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ലെൻഡൽ തിരിച്ചുവന്നു. ബേസ് ലൈനിൽ ഉറച്ചുനിന്ന് ലെൻഡൽ ശക്തമായി ആക്രമിച്ചു മക്കൻറോയെ. നെറ്റിനടുത്തേക്ക് വരാൻ സമ്മതിക്കാത്ത ആ സമ്മർദ്ദതന്ത്രം അതിന് ഫലം കണ്ടു. 3rd സെറ്റിൽ ലെൻഡൽ മക്കൻറോയെ ബ്രേക്ക് ചെയ്തു. 6-4 സെറ്റ് ലെൻഡലിന്റെ പോക്കറ്റിൽ. പക്ഷേ അതുകൊണ്ടൊന്നും മക്കൻറോ തളർന്നില്ല. 4th സെറ്റിൽ ഒരിക്കൽ കൂടി മക്കൻറോ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഒരു സമയത്ത് ലെൻഡലിന്റെ സർവീസ് ബ്രേക്ക് ചെയ്ത് 4-2 മുന്നിൽ എത്തി. ഇനി 2 ഗെയിമുകൾ കൂടി കിട്ടിയാൽ മതി മക്കൻറോക്ക് ഫ്രഞ്ച് ഓപ്പൺ കിരീടം വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ വിചാരിച്ച കാണികൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ലെൻഡൽ തന്നെ നിർമ്മിച്ചത് ഉരുക്കുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. പുതിയ തന്ത്രങ്ങളൊന്നും ലെൻഡൽ പുറത്തെടുത്തില്ല, മറിച്ച് ഒരു തെറ്റും വരാതെ അദ്ദേഹം കളിച്ചു. അതിശക്തമായ ബേസ് ലൈൻ ഗെയിം. അവസാന 2 ഗെയിമിലെ വിജയം എത്ര അകലെയാണെന്ന് മക്കൻറോ അന്ന് മനസ്സിലാക്കി. ഒടുവിൽ 2-3 സെറ്റുകൾക്ക് ലെൻഡൽ മക്കൻറോയെ അടിയറവ് പറയിച്ചു. സ്കോർ 3-6, 2-6, 6-4, 7-5, 7-5. ലെൻഡലിന്റെ കേളി ശൈലി എന്താണെന്ന് അടുത്ത സില്ലി പോയിന്റിൽ ചർച്ച ചെയ്യാം. നിർവഹണം KM നരേന്ദ്രൻ.